Welcome back to my channel. It's me, DHEERA'S, and now you are watching DHEERA'S Vlogs. Number in the video on the other day, madangle on the video. Tunner, you don't like a little bit of 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 ഒരു ബൗളരിപ്പൊടി വെച്ച് നമുക്ക് കുറേ മേടങ്ങൾസ് ഉണ്ടാക്കിയിരുന്നത് അത് നമ്മളിപ്പോൾ പാത്രത്തിലോട്ടിട്ടുണ്ടോ അതിനകത്തോട് ഇച്ചിരി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊരു ചപ്പാത്തി മാവ് പരുവത്തി കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ആദ്യം സ്പൂൺ വെച്ചാൽ ചെയ്യുന്നത് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചാൽ ചെയ്യുന്നത് നമുക്കിത് കുഴച്ചെടുക്കാം മുഴുവൻ. ഇതേ നമ്മളിവിടെ കുഴച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മളത് കഴിഞ്ഞ് കുറച്ച് നേരം വെച്ചില്ല സെറ്റാക്കി എടുത്തേ. ഞാനിവിടെ പരത്താൻ വേണ്ടി ഇത് ഒരു കട്ടിംഗ് ബോർഡാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ ചപ്പാത്തിയൊക്കെ പരത്താൻ എന്തുവാണോ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് എടുക്കാം. ഞാൻ എന്താ ഇപ്പോൾ അതിലോട്ട് പടി പൊടി ഇട്ട് കൊടുക്കുക. അതൊന്നും നിങ്ങൾക്ക് നന്നായിട്ട് അതെ ഒട്ടാതിരിക്കും. നന്നായിട്ട് നമ്മൾ പൊടി ഇട്ട് കൊടുക്കണം. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ മുഴുവൻ പൊടി ഇട്ടാം. എന്നിട്ട് നമുക്ക് ചപ്പാത്തി പരത്തുന്നോട്ട് പരത്തിയെടുക്കാം. ചെറിയൊരു ഉണ്ട എടുത്തിട്ട് ഉണ്ട എടുക്കുകയാണ് ഞാൻ. ചെറിയൊരു ഉണ്ട നമ്മൾ ചെറിയൊരു ബോൾ എടുത്തിട്ടുണ്ട്. നമുക്കിത് പരത്തി എടുക്കണം. ഇപ്പോൾ ഞാൻ ഇങ്ങനെ കടിയും കൂടെ വെച്ച് പരത്തുകയാണ്. നമ്മൾ നോർമൽ ചപ്പാത്തി പരത്തുന്നത് കൂട്ട് തന്നെ ഇച്ചിരി കട്ടിയിൽ വേണം ഇത് ചെയ്തെടുക്കാൻ. ഈ പരത്തി ഇതേ നമ്മളിപ്പോൾ പരത്തി ഇപ്പോൾ കട്ടി ചെയ്യുകയാണ്. അതിനി ഇതിൻ്റെ നാല് സൈഡും ഒന്ന് ചെയ്തെടുക്കണം. സൈസ് ചെയ്ത് ഇതുപോലെയുള്ള പിച്ചാത്തി ഉപയോഗിക്കണം. ആദ്യാവശ്യം സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന അല്ലാതെ വേറൊരു ടൈപ്പ് പിച്ചാത്തി ഉണ്ട്. മറ്റേ വളഞ്ഞിരിക്കുന്ന ആ പിച്ചാത്തി എടുക്കില്ല. അത് വെച്ച് ചെയ്യാൻ ഭയങ്കര പാടാണ്. അത് വെച്ച് ചെയ്യാൻ നേരത്തെ നമ്മുടെ ഈ മാവുണ്ടല്ലോ അത് കീറി വരെ പോകാൻ നേരാം. ഇപ്പം ഞാൻ മുകളിലത്തെയും താഴത്തെയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ലെഫ്റ്റും സൈഡും ചെയ്യാം. ലെഫ്റ്റും റൈറ്റും അതും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഈ സ്ട്രിപ്സിൽ നിന്ന് സ്ക്വയർ പീസ് പീസ് കട്ട് ചെയ്തെടുക്കണം. അതിൽ നിന്ന് രണ്ടെണ്ണം കിട്ടും നമുക്ക്. ഓരോന്നും നമ്മൾ സൈസ് ചെയ്യുന്ന രീതിയിൽ അതെ നമുക്ക് ഇച്ചിരി ബാക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ മാറ്റി ഇത് രണ്ട് സ്ക്വയർ കിട്ടി. ഇതിൽ നിന്നും ഇത് നമുക്ക് അതുപോലെ കട്ട് ചെയ്യാം സ്ക്വയർ ആയിട്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ട്രയാങ്കിൾ ഷേപ്പിലാണ് ചെയ്യുന്നത്. സ്ക്വയർ ചെയ്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് ട്രയാങ്കിൾ ആക്കുന്നതായിരിക്കും ഇച്ചിരി കൂടി എളുപ്പം. ഡയറക്റ്റ് മറ്റേത് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് ഇതിൻ്റെ മൗൾഡൊക്കെ മേടിക്കാനും കിട്ടും. ഞാനിപ്പോൾ നൈഫ് വെച്ച് തന്നെ ചെയ്യുന്നത്. വെച്ചൊരു പ്രസ് കൊടുക്കുക. അപ്പോഴത്തേക്കും ദേ റെഡിയാവും. നമ്മളിത് ഇവിടെ മുഴുവൻ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഫോർക്ക് വെച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മസാലയെല്ലാം ഉള്ളിലോട്ടും പിടിക്കാനും പെട്ടെന്ന് അതിന്ന് എണ്ണയിലിടുമ്പോൾ പെട്ടെന്ന് അത് റെഡി ആവാനും ഒക്കെ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതുപോലെ ഇത് എല്ലാ എണ്ണവും നമുക്ക് ഇതുപോലെ കുത്തിട്ട് കുത്തിട്ട് എടുക്കണം. ഒരു ഫോർക്ക് വെച്ചാൽ ഇതുപോലെ മുഴുവൻ എണ്ണവും ചെയ്തെടുക്കണം. ദേ ഇതുപോലെ നമുക്ക് ഇതുപോലെ മുഴുവൻ എണ്ണവും ചെയ്തെടുത്തിട്ടുള്ളത് കാണാം. ഇത് നമ്മൾ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ച് ഇത് ചൂടാവുന്നതിന് മുമ്പേ വെയിറ്റ് ചെയ്യാം. ഇതുപോലെ നമ്മൾ മുഴുവൻ എണ്ണവും ചെയ്തെടുത്തിട്ടുണ്ട്. കുത്തിട്ട് 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 നമുക്കിത് നേരെ എണ്ണയിലോട്ട് ഇടാം. അതെ ഇപ്പോൾ എണ്ണ നന്നായിട്ട് തളച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഒരു ടോണി അഞ്ച് ആറ് എണ്ണം ഇടാൻ പറ്റും. അതെ ഇനിയിപ്പോൾ ഒരു ടോണി ആറെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഈ സെക്ഷനിൽ ഞാനല്ല ചെയ്യുന്നത്, എൻ്റെ അമ്മയാണ് ചെയ്യുന്നത്. എന്താ പിള്ളേരൊക്കെ ചെയ്യുന്നത്. ഈ സെക്ഷനിൽ ഉറപ്പായിട്ടും അമ്മമാരുടെയൊക്കെ ഹെൽപ്പ് എടുക്കുക. ഞാൻ എന്താ ഇതേവരെ എണ്ണയിൽ തൊട്ട് കളിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഹെൽപ്പ് എടുക്കുന്നത്. അല്ലാതെ ബാക്കിയുള്ള കുക്കിങ്ങിലെല്ലാം ഞാൻ ചെയ്യാറുള്ളതാണ്. ചായ ഇടുക അത്രയൊക്കെ ഉള്ളതെന്ന്. നമുക്കിത് ചെയ്തെടുക്കാം. ദേ ഇതാ അതിൻ്റെ പരുവം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആ ഒരു രീതിയിലാവുമ്പം നമ്മളത് എണ്ണയെന്ന് കോരണം. ഇപ്പോൾ അതായിക്കൊണ്ടിരിക്കുക. ഇതാണ് അതിൻ്റെ ഞാൻ പറഞ്ഞ പരുവം. ഇതുപോലെ നമുക്ക് മുഴുവൻ എണ്ണം ചെയ്തെടുക്കണം. ഇനി നമുക്ക് അതിൻ്റെ മസാലക്കൂട്ട് നോക്കാം. മസാലയായിട്ട് ഒരു അടപ്പുള്ള ഡപ്പയ്ക്കകത്തോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കണം ആദ്യം.
പിന്നെ നിങ്ങളുടെ ഈ ചീസ് പൗഡർ ഉണ്ടെങ്കിൽ ചീസ് പൗഡർ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ട് ഞാൻ ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. മുളക് പൊടി, ഉപ്പും ചീസ് പൗഡറും കൂടി ഇട്ട് ഇച്ചിരി കൂടി ടേസ്റ്റ് കാണും. ഇപ്പം എന്താ ലോക്ക്ഡൗൺ ഒക്കെ അല്ലായിരുന്നോ, അതുകൊണ്ട് ഞാൻ ചീസ് പൗഡർ ഒന്നും മേടിക്കാൻ പോയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ മുളക് പൊടി ഉപ്പും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാൻ വീഡിയോ ഇട്ടിട്ട് രണ്ടാഴ്ചയ്ക്ക് അടുത്ത് ആവാറായി. ഞാൻ വീഡിയോ ഇട്ടിട്ട് രണ്ടാഴ്ചയ്ക്ക് മുകളിലായി. അത് എന്താന്ന് പറഞ്ഞാൽ എൻ്റെ സ്കൂൾ ഓപ്പണിംഗ് ഒക്കെ ആയിരുന്നു, അതുകൊണ്ടായിരുന്നു ഞാൻ ഇട്ട് ലേറ്റായി പോയത്. അതുകൊണ്ട് ഇതേ രണ്ടാഴ്ച ആവാറായപ്പോഴാണ് ഞാൻ ഇടുന്നത്. ഇതുകൊണ്ട് ഞാൻ മാക്സിമം ശ്രമിക്കാം ഒരാഴ്ച കൂടുമ്പോൾ കൂടുമ്പോൾ. നമ്മൾ മറ്റേ മസാല റെഡിയാക്കി വെച്ചായിരുന്നല്ലോ, മറ്റേ ഇത് ഇട്ട് കുലുക്കി കുലുക്കി നമ്മളിത് മറ്റേ റെഡിയാക്കി വെച്ച മാഡാംഗിൾസിൻ്റെ ബേസും കൂടി ഇട്ട് അത് കുലുക്കിയെടുക്കുകയാണ്. നന്നായിട്ട് ഷേക്കണം നമ്മൾ, എന്നാലേ ഇത് റെഡിയാകത്തുള്ളൂ. നമ്മൾ നന്നായിട്ട് ഷേക്ക് ചെയ്തെടുക്കണം, സൂപ്പറായിട്ട് ഷേക്കണം, എന്നാലും അതല്ലേ മസാല എല്ലാം കറക്റ്റായിട്ട് പിടിക്കത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് മസാല അതോട് തിരിച്ച് ഇടാം, മസാല പുരട്ടിയ ചിപ്സ് എല്ലാം. ഇത് നമ്മളത് ഏകദേശം എല്ലാം ഇട്ട് കഴിയാറായി. നമുക്കിത് മുഴുവൻ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് ടേസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ്. എന്നാൽ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഇതേ നമ്മുടെ മുളകൊക്കെ കൂടുതലിട്ട്, ഞാനിപ്പം അത്യാവശ്യം ഇടി കുറഞ്ഞൊരു പീസാണ് എടുക്കുന്നത്. ഇതേ ഇനി നമുക്ക് ഇതൊന്ന് തിന്ന് നോക്കാം. എരി നിങ്ങൾ നിങ്ങളുടെ അനുസരിച്ചിടുക, ഞാൻ അത്യാവശ്യം എരി കഴിക്കുന്നത്, ഇച്ചിരി കൂടുതൽ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ്, ഉപ്പ് ഇച്ചിരി ചെറുതായിട്ട് ഇച്ചിരി കൂടിപ്പോയി. ഇനി അലീനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. ദേവട്ടാ എന്നാ വേണം കഴിച്ചു നോക്കിക്കേ എങ്ങനെയുണ്ട്. ഒന്ന് നോക്കാം അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും കാണാം. എൻ്റെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണെന്ന ബെൽ ബട്ടൺ ഞെക്കി ഓളും സെലക്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.